അപ്പെല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലോട് സ്വാഗതം. പുറത്ത് നല്ല മഴ, ടസൽ മഴ, ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റം നമ്മളെ നാട്ടിൽ ഒന്ന്, നമ്മളെ ബെസ്റ്റ് അല്ലേ, നല്ല അസലി ദോശ, അതുമാതിരി തന്നെ നല്ല ഇഡ്ഡലി, ചമ്മന്തിനെ പറയും വേണ്ട, ചമ്മന്തി, അതുമാതിരി തന്നെ വേറെന്തെങ്കിലും ചട്നി, ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു കിടിലൻ ഐറ്റം നമ്മളെ നാട്ടിൽ. ഒരു ചെറിയൊരു കുഞ്ഞു കട കേട്ടോ, സംഭവം കളറാണ്, ടേസ്റ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെ. അതിന്റെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ കാണാം നമുക്ക്. സംഭവം ചെറിയ ഒരു കുഞ്ഞു കട കേട്ടോ, ഒരു ഓലഷെഡായിട്ടൊക്കെ മറിച്ചിട്ടുള്ള, ഏകദേശം ഒരു കൊണ്ട് ഒരു അഞ്ചെട്ട് ആൾക്ക് ഇരിക്കാൻ പറ്റിയൊരു തട്ട് കട. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് ഇവിടുത്തെ ഇഡ്ഡലി, അതുപോലെ തന്നെ ദോശ, അതിന് ഉപരി ഇവിടുത്തെ ചട്നി, അതുപോലെ തന്നെ ചമ്മന്തി, വേറെ ലെവലാട്ടാ. പത്ത് കൊല്ലത്തിന് മുകളിലായി ഇപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു മോശം കേട്ടോ, മൂന്ന് മാസത്തിൽ മൂന്നാല് വട്ടം എന്തായാലും വരുന്നൊരു ഇടാണ് ഇവിടെ. അത്രയും മനോഹരമായ ഒരു ടേസ്റ്റ് ആണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അതിൽക്ക് ഒരു ഡബിൾ ഓംലേറ്റ്, അത് മസ്റ്റ് ആയിട്ട് എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം കേട്ടോ. ഇതിൽക്കപ്പോൾ നമ്മൾ ഹാഫ് വേവിയുള്ള ഒരു ഡബിൾ ഓംലേറ്റും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയായി. പാലക്കാട് അച്ചല്ലേ, ഈ തണുപ്പത്ത് ഈ ചൂട് ഓംലേറ്റ്, ദോശ അല്ലെങ്കിൽ ചമ്മന്തി, ഇന്നത് ദോശ ഇല്ലല്ലോ വന്നപ്പോ, ദോശ കഴിച്ചിട്ടുണ്ട്, നേരം വൈകിയല്ലേ. ഇഡ്ഡലിയും ചമ്മന്തിയും അല്ലേ, ചട്നിയും, ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയും, സ്പൈസി ഉണ്ടല്ലേ അല്ലേ, സ്പൈസി കുറച്ച് ഉണ്ട്. കൊള്ളാം, പൊളി. നമ്മളെ ചട്നി ഇഡ്ഡലിയിലൂടെ യൂസ് ചെയ്തിട്ട് കൊള്ളാമോ. ഇതെല്ലാം കൂടിയിട്ടുണ്ട് കഴിക്കുമ്പോണ്ടല്ലോ, സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരു തമിഴ്നാട് ടച്ച് അല്ലാന്നുണ്ടെങ്കിൽ പാലക്കാടൻ വൈബായിട്ട് നമ്മളെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അവിടെ പോയാലും അങ്ങനത്തെ ഈ ചട്നി അതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി, ദോശ, ചമ്മന്തി, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടിയും നന്നായി കഴിക്കാൻ പറ്റുമോ? ആ എന്നാൽ മൂപ്പര ഒരു പാലക്കാട്ടുകാരൻ തന്നെ, വെറുതെ ആ ഒരു ടേസ്റ്റും വൈബൊക്കെ നമുക്ക് കിട്ടണം കേട്ടോ. സംഭവം കൊള്ളാം. എത്ര കൊല്ലായി പോയി കട? ഇരുപത്തിമൂന്ന് കൊല്ലം അല്ലേ. നിങ്ങളവിടെ സ്ഥലം ശരിക്കും അവിടെ പാലക്കാട് തന്നെ, കൊല്ലം കൂടെ അല്ലേ, സ്ഥലമുണ്ടല്ലേ. എത്ര മണി വരെ ഉണ്ടാവും കട? പത്ത് മണി വരെ. ആറ് ആറ് ടു പത്ത് അല്ലേ. ദോശ നേരത്തെ കഴിഞ്ഞില്ലായിരുന്നല്ലേ, പത്ത് മണിയാവും. മഴക്കാലത്തല്ലേ, നല്ല മഴ ആയിരുന്നു, നല്ല മഴയായിരുന്നു. മഴ ഉണ്ടെങ്കിൽ ഒന്ന് ഡൗൺ ആവും, ഇഡ്ഡലി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ദോശ, ഈ രണ്ടര ഐറ്റമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ. ആ ഒരു ദോശ, ഇവിടുത്തെ ചമ്മന്തി, അതുപോലെ തന്നെ ചട്നിക്കൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ. നമ്മൾ ഇവിടുന്ന് പണ്ടൊരിക്കും ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ഐറ്റം കേട്ടോ. എൻ്റെ മക്കളെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ അവിടെ, മറക്കണ്ട നിങ്ങൾ ഇത് വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ. വൈകുന്നേരം
ഏകദേശം ഒരു ആറ് അല്ലെ, ആറ് മണിയാവില്ലേ അക്കാ? ആറര എത്ര മണി വരെ? പത്ത് മണി വരല്ലേ, ആറ് ടു പത്ത് മണി വരെ. ഇത് ദോഷം തന്നു നേരത്തെ കഴിഞ്ഞു. ആ ശരി, മഴ ആയതുകൊണ്ട് ദോഷന്റെ എണ്ണം ഒന്ന് കുറച്ചാണ്. കുറച്ച് ചട്നി ആയി കേട്ടോ. പറഞ്ഞില്ല അവരാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ കളറാവും. കാരണം നമ്മളെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എടപ്പാളി ഒരു പരിസരത്ത് ഇത്രയും നല്ലൊരു ചട്നി, ചമ്മന്തി, ദോശ ഇങ്ങനത്തെ ഒരു ഐറ്റം കിട്ടുന്ന ഒരു കുഞ്ഞു കടട്ടത്. ഏകദേശം ഒരു 10-25 വർഷത്തെ പഴക്കം കിട്ടി ഈ ഒരു കുഞ്ഞു തട്ടുകടക്ക്. കൊല്ലംകോട്ടുകാരനെ, പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്ടുകാരനാണ്. വൈകിട്ട് 6-11 മണി വരെയാണ് കടയുടെ ടൈം കിട്ടാ. എന്തായാലും ഇതിൻ്റെ ആ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മളെ എടപ്പാൾ പൊന്നാനി റോഡിലെ അംസകച്ചേരി ഈ ഒരു മീൻ മാർക്കറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഹോട്ടൽ കേട്ടോ.